അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുന്തിരി ജ്യൂസാണേ. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മുമ്പ് വെള്ളത്തിലിട്ടാൽ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ മതി, എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഇത് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കണതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല വെള്ളം തന്നെ എടുക്കുക. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇതും ജ്യൂസിന് ഉപയോഗിക്കും. നല്ല വെള്ളത്തിൽ കഴുകും ചെയ്യാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നേരം വന്നാൽ മതി. ഒന്നുകൊണ്ട് പതച്ച് വന്നാലും മതി, തിളച്ച് വരിക. പതക്കുക തിളക്കുക അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടപ്പോൾ ഒന്ന് വേവിൽ കൂടിയതാണ്. ചൂടുവെള്ളത്തിൽ തന്നെ കിടന്നിട്ട് അപ്പം തന്നെ രണ്ട് ഊറ്റി വെച്ചാൽ മതി. ആ വെള്ളം നമുക്ക് വേണം. വെള്ളം ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അതിന് വെള്ളം ഒന്ന് നേരെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതുപോലെ വെന്താൽ മതി. ഇതിൻ്റെ തൊലി കണ്ട് കിട്ടും. കുരും കളഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുരും കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉണ്ട് അടിച്ചെടുക്കാം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ, ഒരു പാത്രത്തിൽ ഒരു കൈലോ സ്പൂണ് വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടെടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടെടുത്ത് പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിന്നെ അധികം അടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഒന്ന് ഇത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതുപോലെ എടുത്തത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ പാത്രത്തിലേക്കായി. ഇനി ഇതിൻ്റെ കുരും അതിൻ്റെ തൊലിയൊക്കെ കണ്ട് കളഞ്ഞെടുക്കാം. പിന്നെ കുരും തൊലിയും കളഞ്ഞിട്ട് ഒന്നിച്ച് മിക്സിയിലിട്ട് അടിക്കും ചെയ്യാം. കുരു നമ്മളതിൽ പെട്ടാൽ ഒരു ചൊറിച്ചിൽ വരും. ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ നാവിന് ജ്യൂസ് മുന്തിരി ആവുമ്പോൾ. അതിൻ്റെ നീരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 മുന്തിരി വെറുതെ ഞാനവിടെ മാറ്റി വെച്ചതാണ്. അതങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ. അത് ആദ്യം ഞാൻ കത്തിയിട്ട് കയ്യിലേറ്റ് കൊടുക്കണതിൻ്റെ മുന്നേ അത് പരിപ്പ്. ഇതിപ്പോൾ ക്ലാസ്സിൽ വെച്ച് ചോദിക്കുമ്പോൾ എളുപ്പമായി പോവുമൊന്നുമില്ല. വേറെടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കും ചെയ്യാം. ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 8 ഗ്ലാസ് ജ്യൂസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അത് എനിക്ക് വേണ്ട പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ട് പകുതി ഒഴിച്ചു കൊടുത്ത് ഇനി അതുപോലെ ബാക്കിയും കൂടി അങ്ങനെ 2 ഇതായിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് അടിച്ചിട്ട് നമ്മൾ ജ്യൂസ് റെഡിയായി. പഞ്ചസാര അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് ഇതാ. അപ്പോൾ വേണ്ട ജ്യൂസ് ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടാണ്. പക്ഷേ നല്ല പത വരും. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ അതാണ്ട് പോവും. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡിയായി. അപ്പോൾ 2 ജ്യൂസ് ഞാൻ കാണിച്ചു തരട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.